എല്ലാവർക്കും പാച്ചൂസ് മലബാർ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അരിപ്പൊടിയും ഏത്തപ്പഴവും ഇരിപ്പുള്ള സമയത്ത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പം നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു ബൗളെടുത്തതിന് ശേഷം അതിലേക്ക് 1/2 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ പാക്കറ്റിൽ വാങ്ങിച്ചിട്ടുള്ള വറുത്ത അരിപ്പൊടിയാണ്. ഇടിയപ്പം 10 അരിപ്പൊടി. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് വേണം കുഴച്ചെടുക്കാനായിട്ട്. വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഒരു സ്പൂൺ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. എനിക്ക് മൊത്തത്തിൽ 2.5 കപ്പ് വെള്ളമാണ് ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്. നിങ്ങളെടുക്കുന്ന പൊടിയുടെ വ്യത്യാസം അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ ചെറിയ മാറ്റങ്ങൾ വരും കേട്ടോ. അത് നോക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇപ്പോൾ എല്ലാ ഭാഗത്തേക്കും വെള്ളമാവുന്നത് പോലെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് വേണ്ടത് 1/2 ലിറ്റർ പാലാണ്. പശുവിൻ പാലിന് പകരം നിങ്ങൾക്ക് തേങ്ങാപ്പാൽ ഉപയോഗിക്കാം കേട്ടോ. പിന്നെ അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഏത്തപ്പഴം പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. 1/4 കപ്പ് പഞ്ചസാര, 1/5 ഏലക്കായ, 2 ടേബിൾ സ്പൂൺ നെയ്യ്, കുറച്ച് കിസ്മിസ് എടുത്തിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് രണ്ടും ഇല്ലെങ്കിൽ കുഴപ്പമില്ല, അല്ലാതെയും ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമ്മളുടെ അരിപ്പൊടിയുടെ ചൂടൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി വലിയൊരു പാത്രത്തിലേക്ക് ഈ അരിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്, കുഴയ്ക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണേ. ഞാനിത് കുഴച്ച് സോഫ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന ഏത്തപ്പഴത്തിൻ്റെ തൊലി കളഞ്ഞ് അതൊന്ന് ഉടച്ചെടുക്കാം. അത്യാവശ്യം ചൂടോടെ കൂടെ തന്നെ ഉടച്ചെടുക്കുകയാണെങ്കിൽ ഒട്ടും കട്ടയില്ലാതെ ചെയ്യാൻ പറ്റൂ കേട്ടോ. ഞാനൊരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് ഉഴച്ചെടുത്തു. ഇത് കുഴച്ച് വെച്ചിരിക്കുന്ന മാവിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ച് സോഫ്റ്റാക്കി എടുക്കാം. ഇപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഉരുട്ടിയിട്ട് കൊടുക്കണം. അതിനായിട്ട് ഒരു അടികട്ടിയിലെ പാത്രം എടുക്കുക. നോൺ സ്റ്റിക്കാനും വേണമെന്നില്ല, അടികട്ടിയിലെ പാത്രം എടുത്താൽ മതി. അല്ലെങ്കിൽ ചെറിയ ചെറിയ ഇതുപോലെ പിടിയാക്കിയിട്ട് കൊടുക്കാം. ഞാനിപ്പം ചെയ്യുന്നത് നമ്മൾ സാധാരണ കുഞ്ഞിപ്പത്തിലൊക്കെ ഉണ്ടാക്കൂലേ അതുപോലെയാണ്. അതാണ് എനിക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ടുള്ളത്. അപ്പോൾ അതുപോലെ എല്ലാം തന്നെ ഉരുട്ടിയിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം, മുങ്ങിക്കിടക്കാൻ പാകത്തിന്. പച്ചവെള്ളം ഒഴിക്കരുതേ. ഇനി ഇത് അടുപ്പത്ത് വെച്ച് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. അടികട്ടിയുള്ള പാത്രം തന്നെ എടുക്കുക, അല്ലെങ്കിൽ അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഒരു 5 മിനിറ്റ് ആവുന്ന സമയത്ത് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കൂടെ വേവിച്ചെടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് തിളപ്പിച്ചെടുക്കാം. ഇനി ഏലക്കായയുടെ തൊണ്ട് കളഞ്ഞ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കുറച്ച് പഞ്ചസാര കൂടെ ചേർത്തൊന്ന് പൊടിച്ചെടുക്കുക. ഇപ്പോൾ പാലൊക്കെ നന്നായിട്ട് തിളച്ചു വന്നു. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ഇടാം കേട്ടോ. ഇനി ഇതിലേക്കൊരു പിഞ്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം, മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടാണ്. ഇനി പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്കപ്പൊടി കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് തിളച്ചതിന് ശേഷം തീ ഓഫ് ചെയ്യാം. ഇനി മറ്റൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി എടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു. നെയ്യ് ചൂടായി വരുന്ന സമയത്ത് കിസ്മിസ് ഒന്ന് മൂപ്പിച്ചിട്ട് ആ നെയ്യോട് കൂടെ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിനുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ഉണ്ടാക്കാം. സാധാരണ കുട്ടികൾ കഴിക്കാൻ മടി കാണിക്കും, അങ്ങനെയുള്ള വീടുകളിലൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. പഴമൊക്കെ വെറുതെ പുഴുങ്ങിക്കൊടുത്താൽ കഴിക്കില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ കുട്ടികൾ കഴിച്ചോളും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. രണ്ടാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.